ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യാസ്മിൻസ് റെസിപ്പീസ്. ഇന്ന് നല്ലൊരു അടിപൊളി ഫഹമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേരാണ് ചിക്കൻ പെരി പെരി ഫഹം. ഫഹം ഒരുപാട് ടൈപ്പുണ്ട്, പക്ഷേ ഇത് പെരി പെരിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി ഊറ്റാൻ വെക്കണം. ഞാൻ വെള്ളമൊക്കെ പോയതിന് ശേഷം അതിൽ നന്നായിട്ട് വരയിട്ട് കൊടുക്കാം കേട്ടോ. വരയിടുന്ന എന്തിനാന്ന് വെച്ചാൽ മസാല നന്നായിട്ട് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം നല്ലോണം ക്ലീൻ ചെയ്ത് വരയിട്ട് കൊടുത്തു. ഇനി നമുക്കിതിനുള്ള മസാലയ്ക്ക് വേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ ഇഞ്ചിയും പിന്നെ രണ്ട് പച്ചമുളകും. ഇതിൽ വെളുത്തുള്ളിയാണ് ഇഞ്ചിനെക്കാട്ടിയും കൂടുതൽ ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് പുതിനയുടെ ഇലയും കൂടെ ചേർക്കണം. പിന്നെ ഉപ്പും അതേപോലെ തന്നെ വിനീഗർ അല്ലെങ്കിൽ ലെമൺ ചേർത്ത് കൊടുത്താലും മതി. ലെമൺ, ഒരു ലെമൺ പിഴിഞ്ഞത് ചേർത്താലും മതി. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് അതിനെ മിക്സിയിൽ അരച്ചെടുക്കണം. പിന്നെ നമുക്ക് ഈ ചിക്കൻ വെള്ളമൊക്കെ നല്ലോണം ഊറ്റിയെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത മസാല നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഈ മസാല ഇതിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതൊരു അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കണം. അരമണിക്കൂറിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലതാണ്, പക്ഷേ അരമണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി. ഞാനിവിടെ വറുത്ത മല്ലിയാണ് എടുക്കുക, നിങ്ങൾക്ക് വറുക്കാത്ത മല്ലിയും എടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് പെരി പെരി മസാലയാണ്. അപ്പോൾ ഇതിന് ഇത് കാണാൻ മുളക് പൊടി പോലെ ഇരിക്കും, പക്ഷെ അത്ര എരിവ് ഉണ്ടാവില്ല. ഇതിന് പകരമായിട്ട് കുറച്ചും കൂടെ കാണാൻ ഭംഗിയിരിക്കും ഈ റെഡ് ചില്ലിയിലെ ചുവന്ന മുളക്, അത് പൊടിച്ചത്, അത് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയിരിക്കും. പക്ഷേ എരിവ് കുറച്ചിട്ട് ചേർക്കണം. പിന്നെ ഒരു അര സ്പൂണ് ഗരം മസാല പൊടിയും പിന്നെ കുറച്ച് ജീരകവും ഇത്രയും ചേർത്ത് ഇതിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ഉപ്പൊക്കെ നോക്കണം, ഉപ്പ് നേരത്തെ ഓൾറെഡി ചേർത്തതാണ്, പക്ഷേ എന്നാലും ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മസാല ഇതിന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും, ഒരു മണിക്കൂറിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്, പക്ഷേ ഇല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഇത് വെക്കണം. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് ഒരു മണിക്കൂറോളം മാറ്റിവെക്കാം. ഒരു മണിക്കൂറിന് ശേഷം ഇനി നമുക്കിത് ഓവനിൽ പ്രീ ഹീറ്റായ ഓവനിലേക്ക് ഇത് വെച്ച് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. ഒരു ഏകദേശം ഒരു 20-25 മിനിറ്റോളം നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ ഇതിപ്പോൾ ക്രഷ്ഡ് ചില്ലി അല്ലാത്തതാണ്. അപ്പം ക്രഷ്ഡ് ചില്ലിയാണ് പെരി പെരി മുളക് പൊടിക്ക് പകരം, മസാലയ്ക്ക് പകരം ക്രഷ്ഡ് ചില്ലിയാണ് എടുക്കുന്നതെങ്കിൽ അത് കുറച്ചും കൂടെ കാണാൻ ഭംഗിയിരിക്കും കേട്ടോ. പക്ഷേ എരിവ് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളത്. എല്ലാവരും വീട്ടിലിത് ചെയ്തു നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരരുത്. വീണ്ടും വേറെ റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ ബൈ.